ഇതിനെ കണ്ടുകൊണ്ട് കൂടുതൽ വഷളാകാതെ ഇരു കൂട്ടർക്കും സ്വീകാര്യമാകുന്നതുവരെ ചർച്ച ചെയ്ത് പോവുക, അതിനനുസരിച്ച് ഒരു പാകപ്പെടുത്തിയെടുക്കുക, നേതാക്കളെ പാകപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഡി കെക്ക് ആണ് അസുഖകരമായ തീരുമാനമെങ്കിൽ ഡി കെ ഒന്ന് വഴങ്ങി വരുന്നതുവരെ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുക, വേഗത്തിലൊരു തീരുമാനം എടുത്തു എന്ന് തോന്നിപ്പിക്കാതെ കൊണ്ടുപോവുക എന്ന തരത്തിൽ പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ മറ്റൊരു വശമില്ലേ? ഈ രണ്ട് നേതാക്കൾക്കും അവർക്ക് ഏറ്റവും അധികം സ്വീകാര്യമാകുന്ന നിലയിൽ വളരെ കമാൻഡിംഗ് ആയി ഒരു നിലപാട്, രാഷ്ട്രീയ നിലപാട്, വ്യക്തിപരമായ താല്പര്യമല്ല, രാഷ്ട്രീയമായ നിലപാട് പറയാൻ കഴിയുന്ന നേതാക്കളുടെ അഭാവം ആ പാർട്ടിക്കകത്തുണ്ട് എന്നതുകൂടിയല്ലേ അത് തെളിയിക്കുന്നത്? അത് ഈ നമുക്കതൊക്കെ പറയാം, നമുക്ക് ഈ എല്ലാ വശങ്ങളും പറയാം. ഹെൻറി ഓസ്റ്റിനും പറഞ്ഞതുപോലെ പറയാം, ശരത് പറയുന്നതുപോലെ പറയാം. പക്ഷേ കോൺഗ്രസിൻ്റെ അകത്തെ പ്രശ്നങ്ങൾ അത്ര ചില്ലറയല്ല. രണ്ട് ടോളസ്റ്റ് ലീഡേഴ്സ് ഓഫ് കർണാടക, അവരാണെങ്കിലും മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നത്. രണ്ടു പേരുടെയും കോൺട്രിബ്യൂഷൻ നമ്മൾ നേരത്തെയൊക്കെ ചർച്ച ചെയ്തതുമാതിരി ആ രണ്ട് ടോളസ്റ്റ് ലീഡേഴ്സിനും അവരെക്കാൾ ടോളസ്റ്റ് ആണെന്ന് അവർക്ക് തോന്നുന്ന ലീഡേഴ്സ് അവരോട് പറയുമ്പോഴേ അവർക്കത് സ്വീകാര്യമായി വരും. അവർക്ക് അതിനുള്ള ഒരു സ്ട്രെങ്ത് വേണം, ഹൈക്കമാൻഡിന് സ്ട്രെങ്ത് വേണം. ആ സ്ട്രെങ്ത് ഇപ്പോൾ ഹൈക്കമാൻഡിനില്ല. രണ്ടാമത്തെ കാര്യം, കാലാകാലങ്ങളായി തിരഞ്ഞെടുപ്പ് നടക്കാത്ത ഒരു ഹൈക്കമാൻഡാണ് ഡൽഹിയിൽ ഇരിക്കുന്നത്. കേരളത്തിൽ നോക്ക്, ഒരു പുനഃസംഘടന നടക്കുന്നില്ല. തിരഞ്ഞെടുപ്പ് കാര്യം പോട്ടെ, ഒരു പുനഃസംഘടന പോലും നടക്കുന്നില്ല കേരളത്തിലെ കോൺഗ്രസിൽ. 2024 ഇലക്ഷൻ നടത്താം, ലോക്സഭ വരാൻ പോകുന്നു 2024. അത് കേരളം. ഞാൻ തിരിച്ചൊരു കാര്യം ചോദിച്ചോട്ടെ, അതായത് AICC അധ്യക്ഷനായി അല്ലെങ്കിൽ കോൺഗ്രസ് ദേശീയ അധ്യക്ഷനായി ഖാർഗെ വന്നു, ഖാർഗെയുടെ പ്രവർത്തന സമിതി എവിടെ? അത് പുനഃസംഘടിപ്പിച്ചു. ആ അതെ, പിന്നല്ലേ KPCC പുനഃസംഘടന? അത് വർക്കിംഗ് കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചിട്ടില്ലേ ഇതുവരെ? പ്രവർത്തക സമിതി. അതെ, അതൊക്കെയാണ്. അതുപോലും പരിഹരിക്കാൻ കഴിയാത്ത ഒരു മാസത്തിന് ഇതുപോലെയുള്ള ദൗർബല്യങ്ങളുടെ നിമിഷം, ദൗർബല്യം ദുർബലരാണ് എന്ന് ഓരോ നിമിഷം ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങൾ സംസ്ഥാന നേതാക്കൾ ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതാണിപ്പോൾ സംഭവിക്കുന്നത്. അത് പരിഹരിക്കാൻ കഴിയുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇവരെ വിളിച്ചിരുത്തിയ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ, ഒരു മണിക്കൂർ പോകട്ടെ, ഒരു ദിവസം അത് രംഗപ്പുറത്ത് പോകുമ്പോഴത്തേക്ക് കൂടുതൽ ഡിമാൻഡുമായിട്ട് ആൾക്കാർ വരും, ജനങ്ങൾ ഇവരെ പുച്ഛിക്കും. ഈ ജനങ്ങളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യേണ്ടതെന്ന് ഓർക്കണം. ഇരു ക്യാമ്പും കുറെ കൂടി ശക്തമാകും. അതെ, ഈ വോട്ടർമാരെ, ഇവരെ വെള്ളിത്തളികയിൽ വെച്ച് ഇത്ര മനോഹരമായ ഒരു വിജയം കൊണ്ട് കയ്യിൽ കൊടുത്ത ഈ നാട്ടുകാരെ, കന്നഡിക മക്കളെ, ജനങ്ങൾ അവര് ഇവരെ പൂജിക്കും. ഈ നേതാക്കന്മാരുടെ നേതാക്കന്മാർ വോട്ട് ചോദിച്ച് ചെല്ലേണ്ടതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്. അത്രയ്ക്ക് ദയനീയമാണ് സ്ഥിതി എന്നുള്ളതാണ് എനിക്ക് ഓർമ്മിപ്പിക്കാൻ.